ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് മിക്ക ആളുകളും പ്രണയത്തിൽ അകപ്പെടുന്നത് കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ തോന്നുന്ന ഒരിത് അത് തന്നെ കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മനസ്സിലുദിക്കുന്ന ചിന്തകൾ നമ്മൾ നേരിടുന്ന നിയന്ത്രണങ്ങൾ ആദ്യ പ്രണയം വല്ലാത്തൊരു അനുഭവമായി മാറ്റിയിരുന്നു പ്രത്യേകിച്ച് തൊണ്ണൂറുകളിൽ ആ കാലം ഒന്ന് ഓർത്തെടുക്കാൻ ഒരു ശ്രമം നടത്തിയാലോ സ്ലാം ബുക്കുകൾ കാമുകി കാമുകന്മാരുടെ ബൈബിൾ ആയിരുന്നു പ്രണയം തുറന്നു പറയാൻ മടിയായിരുന്നതിനാൽ പ്രണയം കോഡുകളിലൂടെ പ്രണയം ബുക്ക് പേജുകളിൽ സ്ഥാനം പിടിച്ചു ഇഷ്ടപ്പെട്ടയാളിന് സ്ലാം ബുക്ക് നൽകി എഴുതിച്ചത് ഒന്നും മറന്നിട്ടില്ലല്ലോ ആരും കാണാതെ ഫോൺ വിളിക്കാൻ പറ്റിയ സമയം കണ്ടെത്തുകയാണ് ആദ്യത്തെ പരിപാടി വിളിക്കുമ്പോൾ എടുക്കുന്നത് വീട്ടിലുള്ള മറ്റാരെങ്കിലുമെങ്കിൽ തടിയൂരാനുള്ള അഭ്യാസ പ്രകടനം സംസാരം തുടങ്ങി കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ എന്തെല്ലാം ചെയ്തിരിക്കുന്നു ഫ്ലെയിംസിന്റെ ഫലം ദൈവം അരുളി ചെയ്യുന്ന സത്യമായിരുന്നു അന്ന് എൽ അല്ലെങ്കിൽ എം കിട്ടിയില്ലെങ്കിൽ തീർന്നു ഇതിനപ്പുറം നാം കണ്ടെത്തിയ എത്രയോ പുതിയ നിയമങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കാൻ പറ്റിയ ഒരു പൊതു സുഹൃത്തിനെ കണ്ടെത്താനുള്ള ശ്രമം ഞാൻ നിന്റെ സഹോദരിയുടെ കൂട്ടുകാരിയുടെ അനിയന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഇതുപോലെ എത്ര പേരോട് സ്വയം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിലാണ് അധ്യാപകരുടെയും കൂട്ടുകാരുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് രണ്ടു വാക്ക് പറയാൻ കഴിയുന്നത് ശരിയല്ലേ വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നേരിൽ കണ്ടേ പറ്റുമായിരുന്നുള്ളൂ ഇതിനുവേണ്ടി എല്ലാ സ്കൂളിലും ഒരു സ്ഥലം ഉണ്ടായിരുന്നു എവിടെയിരുന്നാലും അത് നമുക്ക് പൂങ്കാവനം തന്നെ സ്കൂളിലെ പ്രണയം മുന്നോട്ടു പോകുന്നതിന് നല്ലൊരു സുഹൃത്ത് ആവശ്യമാണ് ചുരുങ്ങിയ പക്ഷം വരുന്നുണ്ടോ എന്ന് നോക്കാനെങ്കിലും സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രകളിലാണ് ആരെയും പേടിക്കാതെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിനോദയാത്രകൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു യാത്രയപ്പ് പരിപാടികളിൽ അണിഞ്ഞൊരുങ്ങി എത്തി ഒരുമിച്ച് ഫോട്ടോസിന് പോസ് ചെയ്തതും ബോളിവുഡ് ഗാനങ്ങൾക്കൊത്ത് ചൂട് വെച്ചതും എങ്ങനെ മറക്കും പോക്കറ്റ് മണിയിൽ നിന്നും മിച്ചം പിടിച്ചു വാങ്ങിയ സ്നേഹ സമ്മാനങ്ങൾ ഹാൻഡ് മെയ്ഡ് കാടുകൾ മിക്സഡ് സീഡികൾ എന്നിങ്ങനെ എന്തെല്ലാം അച്ഛനും അമ്മയും ഇത് കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതും ഓർക്കുമോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം